ഏഷ്യ, ആഫ്രിക്ക, ഭൂഖണ്ഡങ്ങൾ പലതാണെങ്കിലും വിനോദസഞ്ചാരം നാട്ടുകാർക്കും സർക്കാരിനും ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. ഒരു അവധിക്കാല ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ രാജ്യാന്തര പ്രശസ്തി നേടുന്നത് തികച്ചും ലാഭകരമാണെങ്കിലും മിക്കയിടത്തും ഇപ്പോൾ അത് ദോഷകരവുമായി തീർന്നിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഓവർ ടൂറിസത്തെക്കുറിച്ചാണ്. സന്ദർശകർ പെരുമഴ പോലെ പെയ്യുമ്പോൾ മിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആൾക്കൂട്ട ബഹളത്താൽ ബുദ്ധിമുട്ടുന്നു. സന്ദർശകരുടെ തിരക്ക് മൂലം വീർപ്പുമുട്ടുന്ന ചില പ്രധാന ഡെസ്റ്റിനേഷനുകളെ അറിയാം. ആംസ്റ്റർഡാം നിരവധി കാരണങ്ങളാൽ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ആംസ്റ്റർഡാം. യൂറോപ്പിലെ ഏറ്റവും ആകർഷണീയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ആംസ്റ്റർഡാം കനാലുകളുടെ നഗരമെന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ തെരുവുകളും നഗരവീഥികളുമെല്ലാം സന്ദർശകരെ അതിശയിപ്പിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലുമല്ല. എന്നാൽ ഇന്ന് ആംസ്റ്റർഡാം ജനത്തിരക്കിനാൽ വിയർപ്പുമുട്ടുകയാണ്. 2018 മാത്രം 18 ദശലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാൻ എത്തിയെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇങ്ങനെ പോയാൽ തങ്ങളുടെ നഗരത്തെ വിനോദസഞ്ചാരികൾ തട്ടിയെടുക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കാനായി നെതർലാൻഡ്സ് അധികൃതർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ രാജ്യം മൊത്തത്തിൽ പരസ്യം ചെയ്യുന്നത് പോലും അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. മച്ചുപിച്ചു പുരാതന ഇൻക വംശത്തിന്റെ ഭൂമികയാണ് മച്ചുപിച്ചു. പെറുവിലെ ഉറുമ്പാമ്പ താഴ്വരയുടെ മുകളിൽ ഒരു പർവ്വത ശിഖരത്തിൽ 2430 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ പുരാതന വാസ്തുവിദ്യയും അവിശ്വസനീയമായ ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുമുള്ള ഇവിടേക്ക് ലോകത്തെമ്പാടുമുള്ള സന്ദർശകർ എത്തുന്നു. സമീപ വർഷങ്ങളിൽ പ്രതിദിനം 5000-ൽ അധികം സന്ദർശകർ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇത് യുനെസ്കോ ശുപാർശ ചെയ്യുന്ന പ്രതിദിന പരിധിയായ 2500-ന്റെ പകുതിയിൽ അധികമാണ്. സന്ദർശക ബാഹുല്യം മാച്ചുപിച്ചുവിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നു. സന്ദർശകർ ഇവിടുത്തെ അമൂല്യങ്ങളായ ശിലകളും മറ്റും മോഷ്ടിക്കുകയും ചുവരുകളിലൊക്കെ എഴുതിയും കുത്തിയും മോശമാക്കുകയുമൊക്കെ ചെയ്യുന്നതായി പരാതികളും ഉയരുന്നുണ്ട്. ആളുകളുടെ തള്ളിക്കയറ്റം കാരണം നിയന്ത്രിക്കാനും പാടുപെടുന്നതായി ഇവിടുത്തെ അധികാരികൾ പറയുന്നു. പാരീസ് നഗരത്തിലെ പ്രശസ്തമായ ലൂവർ മ്യൂസിയം അടുത്തിടെ തിരക്ക് കാരണം അടച്ചിടേണ്ടതായി വന്നു. കാര്യമായ ചർച്ചകൾക്ക് ശേഷം ഇത് വീണ്ടും തുറന്നുവെങ്കിലും പാരീസിന്റെ അവസ്ഥ കുറച്ച് ദയനീയമാണെന്നാണ് സൂചനകൾ പറയുന്നത്. സാന്റോറിനി സീസൺ അനുസരിച്ച് മാറുന്ന ജീവിതം നയിക്കുന്ന ഒരു ഗ്രീക്ക് ദ്വീപാണ് സാന്റോറിനി. ഓഫ് സീസണിൽ ഇവിടം ശാന്തവും ആകർഷകവും തിരക്കൊട്ടുമില്ലാതെയുമായിരിക്കും. എന്നാൽ ടൂറിസ്റ്റ് സീസണിൽ തികച്ചും വ്യത്യസ്തമായ സ്ഥലമായി സാന്റോറിനി മാറുന്നു. നഗരത്തിന്റെ ഓരോ ഇഞ്ചിലും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. ചിലർ ആ നാടിന്റെ തനത് പ്രകൃതി ദൃശ്യങ്ങളും വെള്ളപൂശിയ വാസ്തുവിദ്യയും ഉൾപ്പെടെയുള്ള മനോഹരമായ കാഴ്ചകൾക്കായിട്ടാണ് വരുന്നതെങ്കിൽ മറ്റു ചിലർ രാത്രി ജീവിതം ഏറ്റെടുക്കുന്ന നിർത്താതെയുള്ള പാർട്ടിയുടെ ഭാഗമാകുന്നു. എന്നാൽ ഈ ഓവർ ടൂറിസം പ്രാദേശിക ജനതയുടെ ജീവിതശൈലിക്കും നഗരത്തിന്റെ മൊത്തത്തിലുള്ള രൂപത്തിനും ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടെ സന്ദർശകരുടെ എണ്ണത്തിൽ 66% വർധനവാണ് ഉണ്ടായത്. സാന്റോറിനി പോലെയൊരു ചെറു പട്ടണത്തിന് ഉൾക്കൊള്ളാവുന്നതിലും അധികമാണ് ഇന്ന് അവിടുത്തെ ജനസാന്ദ്രത. കനാലുകൾ നാടിഞ്ഞരമ്പുകളായ വെനീസ് നഗരത്തെയും ഓവർ ടൂറിസം പിടികൂടിയിരിക്കുകയാണ്. വെനീസിന്റെ ജീവൻ തുടിക്കുന്ന കനാലുകൾ ഇന്ന് ഗണ്ടോലകളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. വിനോദസഞ്ചാരികളുടെ അധിക കടന്നുകയറ്റം വെനീസിലെ പൊതുജീവിതം ഇപ്പോൾ ദുഷ്കരമാക്കിയിരിക്കുന്നു. ഇറ്റലിയിലെ ഏറ്റവും പ്രശസ്തവും അവധിക്കാല ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നുമായ വെനീസിലേക്ക് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. യൂറോപ്പിന് പുറത്തേക്ക് വന്നാൽ കുവാലാലംപൂരും മക്കാവും വിനോദസഞ്ചാരികളുടെ തിരക്ക് മൂലം ശ്വാസം മുട്ടി നിൽക്കുന്ന പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അങ്കോർവാട്ട്, ഹാലോങ് ബേ, ഇല്ലേ തടാകം എന്നിവയ്ക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു കാര്യം ഈ ആൾക്കൂട്ടം തന്നെ. ഇവിടങ്ങളിലെ ഭയങ്കരമായ തിരക്ക് വിനോദസഞ്ചാരികളെയും താമസക്കാരെയും ഒരുപോലെ അലോസരപ്പെടുത്തുന്നു. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.